പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം USS പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ തന്ന ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായിരുന്നു ആദ്യത്തെ ആ USS അനുഭവം എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് നമ്മൾ കുറേ അധികം ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ പരിചയപ്പെട്ട് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളം സെക്കൻഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറുടെ ആൻസർ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഒന്ന് നേരം വൈകിയത്. ഏതായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക. നോക്കുക, ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. പാർട്ട് ബി, ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം, ബി ടി, 11 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങൾ തന്നിട്ടുള്ള 14 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 10 എണ്ണത്തിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതുക എന്നതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. 11-ാമത്തെ ചോദ്യം, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരി ആരാണ്? ഓപ്ഷൻസ്: പി വത്സല, ബി കെ ആർ മീര, സി ഖദീജ മുംതാസ്, ഡി സാറ ജോസഫ്. ആരാണ് ആദ്യ ഉത്തരം? പി വത്സല. അടുത്ത ചോദ്യം, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. ദെൻ ചക്കരപ്പന്തലിൽ തേൻ മഴ ചൊരിയും ചക്രവർത്തി കുമാര തുടങ്ങിയ നാടക ഗാനങ്ങൾ രചിച്ചത് ആരാണ്? ഓപ്ഷനുകൾ 4 എണ്ണം. ഓപ്ഷൻ എ ഒ എൻ വി കുറുപ്പ്, ബി ഗിരീഷ് പുത്തഞ്ചേരി, സി യൂസഫ് അലി കേച്ചേരി, ഡി വയലാർ രാമവർമ്മ. നമുക്കറിയാം, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. നമ്മൾ കുറേയധികം കേട്ട വരികളാണ്. എഴുതിയത് വയലാർ രാമവർമ്മ, കെ വിപ്ലവ കവിയായ വയലാർ രാമവർമ്മ. അടുത്ത ചോദ്യം, 13-ാമത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രസിദ്ധനായ ഒരു കവിയാണ്, ആരാണ് ഇദ്ദേഹം? ഓപ്ഷൻ എ റഫീഖ് അഹമ്മദ്, ബി കെ സച്ചിദാനന്ദൻ, സി വൈശാഖൻ, ഡി കെ ജി ശങ്കരപിള്ള. ആരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്? ഉത്തരം കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദൻ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ദെൻ ഇത് നോക്കുക, നാടകവുമായി ബന്ധപ്പെട്ട് ഇത് നമ്മൾ പരിചയപ്പെട്ട് പോയൊരു ചോദ്യമായിരുന്നു അല്ലെ, നമ്മൾ വീഡിയോകളിൽ, മലയാളം വീഡിയോകളിൽ. അണിയറ എന്നാൽ ആട്ടക്കാരും നാടകക്കാരും വേഷം കെട്ടുന്ന സ്ഥലമാണ്, എന്നാൽ അണിയം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, ഓപ്ഷൻ എ കടൽ തീരം, ബി പങ്കായം, സി വള്ളത്തിന്റെ മുൻഭാഗം, ഡി ആഭരണം. എന്താണ്? വള്ളത്തിന്റെ മുൻഭാഗത്തെയാണ് നമ്മൾ അണിയം എന്ന് പറയുക. നമ്മളപ്പോ ആയിരിക്കും തോണി തുഴയിലൊക്കെ അല്ലെ, അതുമായി ബന്ധപ്പെട്ട മത്സരങ്ങളൊക്കെ, അവർക്കറിയാം വള്ളത്തിന്റെ ആ തോണിയുടെ മുൻഭാഗത്തെയാണ് അണിയം എന്ന് പറയുക, അവിടെ ഇരിക്കുന്ന ആള് കേട്ടോ. ദെൻ അടുത്ത ഒരു ചോദ്യം, അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ചൊല്ലിന്റെ ആശയത്തോട് യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? അകത്ത് കത്തിയും പുറത്ത് പത്തിയും, മനസ്സിൽ വെറുപ്പും പുറമേ സ്നേഹപ്രകടനവും, മനസ്സിലും പുറമേയും ഒരേപോലെ വിരോധം പുലർത്തുക, മനസ്സിൽ സ്നേഹവും പുറമേ വെറുപ്പും പ്രകടിപ്പിക്കുക, ഡി മനസ്സുകൊണ്ട് ദേഷ്യപ്പെടുക. ഏതാണ്? അതെ, ഉത്തരം മനസ്സിൽ വെറുപ്പും പുറമേ സ്നേഹപ്രകടവും. അല്ലെ, അകത്ത് കത്തി, നമുക്കറിയാം കത്തി അല്ലെ, വെറുപ്പ്, പുറത്ത് പത്തി, എന്താണ് സ്നേഹം. ഓക്കെ, അതാണ് ആശയത്തോട് യോജിക്കുന്ന പ്രസ്താവന. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ദെൻ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് എഴുത്തുകാരൻ ആരാണെന്ന് കണ്ടെത്താമോ? കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പള്ളിക്കുന്നിൽ ജനിച്ചു, കഥകൾ മാത്രമേ സ്വയം എഴുതൂ എന്ന് സ്വയം തീരുമാനിച്ച എഴുത്തുകാരൻ. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് അല്ലേ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് കഥകൾ മാത്രമേ എഴുതൂ എന്ന് സ്വയം തീരുമാനിച്ച എഴുത്തുകാരൻ ആരാണ് എന്ന ഒരു ചോദ്യം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ് തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. ഗൗരി, പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, നളിനകാന്തി, കടൽ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന കഥാസമാഹാരങ്ങളാണ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ എം ടി വാസുദേവൻ നായർ, ബി പുനത്തിൽ കുഞ്ഞബ്ദുള്ള, സി ടി പത്മനാഭൻ, ഡി എം മുകുന്ദൻ. ആരാണ് ആ ഒരു പ്രശസ്തമായ എഴുത്തുകാരൻ? ഉത്തരം
അതെ, ടി പത്മനാഭൻ. നമ്മൾ പരിചയപ്പെട്ടു പോയിട്ടുണ്ട്, ടി പത്മനാഭൻ. അടുത്തൊരു ചോദ്യം, 16 കഴിഞ്ഞ് നമ്മൾ 17-ാമത്തെ ചോദ്യം, കച്ചമുറുക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ, വസ്ത്രം മുറുക്കി കെട്ടുക. ബി, തയ്യാറാവുക. സി, ഇറുകിയ വസ്ത്രം ധരിക്കുക. ഡി, ദേഷ്യത്തോടെ പെരുമാറുക. കച്ചമുറുക്കുക എന്ന് പറഞ്ഞാൽ തയ്യാറാവുക എന്നാണ്, പ്രിപ്പയർ ചെയ്യുക എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം വിഗ്രഹിച്ചെഴുതാനാണ്. മനുഷ്യവർഗം എന്നത് വിഗ്രഹിച്ചെഴുതിയാൽ മനുഷ്യരുടെ വർഗം എന്നാവും അല്ലേ. എന്നാൽ സമാനമായി വിഗ്രഹിക്കാൻ കഴിയുന്ന മറ്റൊരു പദം കണ്ടെത്തുക. മനുഷ്യവർഗം, മനുഷ്യരുടെ വർഗം. എ, സാഹസപ്രവൃത്തി. ബി, വികാരാധീനൻ. സി, നാടകകല. ഡി, കലാകേന്ദ്രം. എങ്ങനെയാണ് കിട്ടുക? അതെ, കലയുടെ കേന്ദ്രമാണ് കലാകേന്ദ്രം അല്ലേ. കലയുടെ കേന്ദ്രം കലാകേന്ദ്രം. മനുഷ്യരുടെ വർഗം മനുഷ്യവർഗം എന്ന് പറയുന്ന പോലെ കലയുടെ കേന്ദ്രം കലാകേന്ദ്രമാണ്. അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിക്കുക. അന്തരിച്ച പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, വീണ. ബി, ഗിറ്റാർ. സി, സന്തൂർ. ദി, പിയാനോ. ഉത്തരം സന്തൂർ. ദെൻ അടുത്ത ചോദ്യം, ഊകയാണ് നീ വേറെ എങ്ങോ പൊന്നനുജാതനെ കൂട്ടിയിടാതെ. അനുജാതൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ, കൂടെ നടക്കുന്നവൻ. ബി, അനുജൻ. സി, ജ്യേഷ്ഠൻ. ഡി, അച്ഛൻ. ഏതാണ്? അത് ഉത്തരം അനുജൻ, അനുജാതൻ, അനുജൻ. അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു കവിതാഭാഗം നൽകിയിട്ടുണ്ട് അല്ലേ. അത് വായിച്ച് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്, ആ കവിതയിലേക്ക് പോകുന്നില്ല, നമ്മുടെ സമയം നീണ്ടുപോകും എന്നുള്ളതുകൊണ്ട് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യ ചോദ്യം, മുറ്റമാകെ ചിതറിപ്പരന്നത് എന്താണ്? ഓപ്ഷൻ എ, കുഞ്ഞിക്കലങ്ങൾ. ബി, തുമ്പപ്പൂക്കൾ. സി, നക്ഷത്രപ്പറ്റുകൾ. ഡി, മുല്ലപ്പൂക്കൾ. എന്താണ് മുറ്റമാകെ ചിതറി പരന്നതെന്നാണ് കവി പറയുന്നത്? ഉത്തരം നക്ഷത്രവറ്റുകൾ. ഓക്കെ, അടുത്ത ചോദ്യം, കുട്ടന്റെ ആവശ്യം എന്തായിരുന്നു? ഓപ്ഷൻ എ, കൂട്ടുകാരോടൊത്ത് കളിക്കണം. മുറ്റവും വീടും അടിച്ചു വാരണം. സി, ഇത്തിരി കഞ്ഞി വെക്കണം. ഡി, വിദ്യാലയത്തിൽ പോകണം. കുട്ടന്റെ ആവശ്യം എന്തായിരുന്നു? എന്തായിരുന്നു? അതെ, ഉത്തരം വിദ്യാലയത്തിൽ പോകണം എന്നതാണ് അല്ലേ. ദെൻ അടുത്ത ചോദ്യം, കീറി മുഷിഞ്ഞുള്ള കോന്തല എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, ശുചിത്വമില്ലായ്മ. ബി, ദാരിദ്ര്യത്തെ. സി, ചെളിയിൽ വീണതിനെ. ഡി, അലസതയെ. എന്താണ്? അതെ, ദാരിദ്ര്യത്തെയാണ്, അവിടെയുള്ള ദാരിദ്ര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഒന്ന് നോക്കാം. വൃശ്ചികക്കാറ്റ് കുടിച്ചു വന്നു, കഞ്ഞിക്കലങ്ങൾ വലിച്ചെറിഞ്ഞു, നക്ഷത്രവറ്റുകൾ മുറ്റമാകെ ചിതറി പരന്നു വീണു അല്ലെ. നക്ഷത്രവറ്റുകൾ നമ്മൾ പറഞ്ഞു. ദെൻ പിന്നെ, പുലരിയാമമ്മ വന്നു, മുറ്റവും വീടും അടിച്ചു വാരി, ഇത്തിരി തുമ്പപ്പൂ കഞ്ഞിവെച്ചു, കുട്ടന് വിദ്യാലയത്തിൽ പോകണം, വിദ്യാലയത്തിൽ പോകണം. ഓക്കെ, പുസ്തകക്കെട്ടാരു കൊണ്ടുപോയി, ഉച്ചുകൂടായും ഇതെങ്ങുപോയി, മുറ്റത്തെ മുല്ലേ പറഞ്ഞുതായോ, പിന്നെയോ ചാറ്റൽ മഴ കനത്തു, കുട്ടന്റെ ഉള്ളിലെ കണ്ണുനീരും അച്ചളിച്ചാലിൽ വലിച്ചെറിഞ്ഞ് പുസ്തകം തപ്പിയെടുത്തു കുട്ടൻ, കൊച്ചൊരു ചേമ്പിലെ താളു ചൂടി, കുത്തും മഴയിലെ കണ്ടിറങ്ങി, ഇഞ്ഞിയും തുന്നിയും മങ്ങിയാരാ, കുപ്പായം കണ്ണിൽ മറഞ്ഞുപോകെ, കീറി മുഷിഞ്ഞുള്ള കൊന്തലയാൽ ഈറൻമിഴി തുടച്ചമ്മ നിന്നു അല്ലേ. പറഞ്ഞു എന്താണ് ഈ കാര്യം അല്ലേ. കീറി മുഷിഞ്ഞുള്ള കൊന്തല എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കുട്ടിയുടെ ദാരിദ്ര്യത്തെയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. എല്ലാവർക്കും സംശയങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കും ആളുകളിലേക്കും ഷെയർ ചെയ്യുക.